അസ്സലാമു അലൈക്കും. ഞാൻ നർഷിദ് തങ്ങൾ വൈക്കടവ് ബായാർ തങ്ങളെ പെങ്ങളെ മകനാണ്. രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ പല വോയിസുകളും വീഡിയോകളൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നത് കണ്ടു. അപ്പം ഞാനിതിൻ്റെ എല്ലാ ചർച്ചയിലും കാര്യത്തിലുമൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുത്ത ആൾക്കാർ എന്നുള്ള രൂപത്തിൽ ചില സത്യങ്ങൾ ഇപ്പോൾ ഇത് ജനങ്ങളറിയണമല്ലോ, അതിൻ്റെ പേരിൽ പറയാണ്. ഈ ഒന്നാമത്തെ ഈ ഭാര്യനെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയി. പിന്നെ അത് അവസാന നിമിഷങ്ങളിൽ തന്നെ ഇത് ചർച്ചകൾക്കും കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമ്പോൾ ഞാനടക്കം പങ്കെടുത്താണ്. പയശു ഉസ്താദ്, കാടാമ്പോയല്ല കുറേ നേതാക്കന്മാർ, ആ നാട്ടിലെ പ്രമുഖരായ ആളുകൾ ഒക്കെ പങ്കെടുത്തതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു പോയ പിറ്റേന്നും ഇയാൾ ഈ പെണ്ണിൻ്റെ സ്വഭാവം തലതിരിഞ്ഞുകൊണ്ടാണ് വരിക. അങ്ങനെ വന്നതിൻ്റെ പേരിലാണ് ഇയാൾ ഈ കല്യാണം കഴിക്കുന്നതും. ഈ കല്യാണം കഴിച്ചത് ഈ കുടുംബങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ കല്യാണം കഴിക്കുന്നത്. അല്ലാതെ അയാൾ എവിടെയെങ്കിലും പോയാണ്ട് ഒറ്റയ്ക്ക് പോയി കല്യാണം കഴിച്ച് എവിടെയെങ്കിലും പോയി താമസിക്കുന്നല്ല, കുടുംബങ്ങൾ അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിഞ്ഞ് അങ്ങനെ തന്നെയാണത് ജീവിച്ചു പോണതും. പിന്നെ ഈ ആദ്യ ഭാര്യ പറഞ്ഞാൽ ഈ ഉമ്മാനോടായാലും കുടുംബങ്ങളോടാണെങ്കിലും ഒന്നും ഓലെ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ആ നാട്ടുകാരോട് പോയി അന്വേഷിച്ചാൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയും. പിന്നെ ഒരു മനുഷ്യൻ്റെ എല്ലാ മനസ്സമാധാനവും നഷ്ടപ്പെട്ട് കൊല്ലങ്ങളോളം കൊല്ലങ്ങളോളം ഇത് അനുഭവിച്ചുകൊണ്ട് പോരുകയാണ്. പിന്നെ ഇത് ചെയ്യാൻ നിർബന്ധിതമായപ്പോൾ ചെയ്തു പോയ കാര്യങ്ങളാണിത്. പിന്നെ ഇപ്പം ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് എന്തോ വെച്ചാൽ ഈ ബായാർ തങ്ങൾ പറഞ്ഞ വ്യക്തിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ വഹാബികൾ പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിലുള്ള വഹാബികൾ വരെ അതിനെ സപ്പോർട്ട് ചെയ്ത് കണ്ട് ഇവരെയും കുട്ടികളെയും ഭാര്യനെയും കൂട്ടുപിടിച്ച് ഈ ബായാർക്ക് കൊണ്ടുപോകലും അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കലും ഒക്കെ ഈ വഹാബിസം തല കയറിയാണ്ടാണ് ഈ ചെയ്യിക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ ഇപ്പം ഇത് ജനങ്ങൾക്കും ഇവർക്കും ഒക്കെ ഇപ്പം ഇത് ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ ആദ്യത്തെ ഭാര്യൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലോ ആ പെണ്ണിൻ്റെ ബാപ്പ എന്ന് പറയുന്നത്. ഈ ബാപ്പ വരെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? വാപ്പാനെ പല പ്രാവശ്യം ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വാപ്പ പറയണത് ഞാനതിന് വരൂല എന്നാണ് പറയണത്. വാപ്പ ഒരു മകളെ കാര്യത്തിൽ ഇടപെടൂലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ചിന്തിച്ചൂടെ അതെന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്? ഞാനിപ്പം മൂപ്പര ഒരു പെങ്ങളെ മോൻ എന്നുള്ള രൂപത്തിലാണ് പറയണത്. നമ്മളെ ഓരോരോ കാര്യത്തിന് അവനവൻ്റെ ബാപ്പാർ അവനവന് വേണ്ടപ്പെട്ടോലും ഇതിൽ പങ്കെടുക്കാതെ ഞാനതിൽ പങ്കെടുക്കൂല എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും മോശത്തരം അവരവൻ്റെ മക്കളെ കയ്യിലുണ്ടാവുമല്ലോ. പിന്നെ ഇതെന്താണ്, ഇത് വേണ്ടതും വേണ്ടാത്തതും പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞത് സംഭവത്തിൽ നിന്ന് എക്കിയ പോണ കാര്യം തന്നെയാണ്. ഇത് ആസ്വദിക്കാനൊക്കെ കഴിയും, പക്ഷെ ഇതൊക്കെ സത്യം പുറത്തു വരുമ്പോഴൊക്കെ ഈ പ്രചരിപ്പിച്ചോലും ചെയ്തോലൊക്കെ വിരൽ കടിക്കേണ്ടി വരും. ഈ അവനവൻ്റെ സ്വന്തം നാടും മഹലും നാട്ടുകാരും അവിടെ പോലീസ് സ്റ്റേഷനും കാര്യവും ഒക്കെ ഉണ്ട്. ഈ പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് ഇവർ കാസർഗോട്ടേക്ക് പോകേണ്ടിയെന്നുള്ളത് ഈ പ്രചരിപ്പിക്കണ പോലും മനസ്സിലാക്കുന്നുണ്ടോ? നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇതിൽ മദ്യം പറഞ്ഞ് പരാജയപ്പെട്ടിരിക്കുന്നു. നാട്ടിൽ വില ഇനി എന്ത് പറഞ്ഞാലും അത് വിലപ്പോകൂല. നാട്ടിൽ വില പോകണമെങ്കിൽ എന്താണ്, നാട്ടിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ എല്ലാ എങ്ങനത്തെ ഇയാളായിട്ട് ബന്ധപ്പെട്ടതും ബന്ധപ്പെടാത്തതുമായ ആളുകളൊക്കെ അതിൽ സംസാരിച്ച് കഴിഞ്ഞതാണ്. കാരണം ഞാനും ഇതിൽ പോയ ആൾ എന്നുള്ള രൂപത്തിലാണ് ഈ പറയുന്നത്. എന്നിട്ട് അത് ഇനി നാട്ടിൽ വെച്ചിട്ട് ഓൽക്കൊരു മധ്യസ്ഥം പറയാനോ ഒരു ചർച്ച ഉണ്ടാക്കാനോ ഓൽക്ക് കയ്യൂല. കാരണം ഓലാണ് ഈ പറഞ്ഞ ചർച്ചകളൊക്കെ ലംഘിച്ചത് അവരാണ്. പിന്നെ ഓൽക്ക് നാട്ടിൽ വെച്ച് ചെയ്യാൻ കയ്യൂല. അപ്പോൾ ഇവർ ലാസ്റ്റ് പിടിച്ച പണിയാണ് കുറച്ച് വഹാബികളെ കൂട്ടുപിടിച്ചിട്ട്. വഹാബികളെ കൂട്ടുപിടിച്ചാൽ എളുപ്പമാണല്ലോ, കാരണം ഇത് നമ്മൾ പിന്നെ പഴയ കോലത്തിൽ എതിർപ്പ് നല്ലോണം പെട്ടെന്ന് കിട്ടുമല്ലോ വഹാബികളെ കൂട്ടുപിടിച്ചാൽ. അങ്ങനെ കൂട്ടുപിടിച്ച് കണ്ട് എന്താട്ടി ഇവർ ബായാർക്ക് പോയിട്ട് അവിടെ ഇത് ഭയങ്കര പ്രശ്നമാക്കാന്നുള്ള തീരുമാനം. ഇതാരെന്ത് പ്രശ്നമാക്കിയാലും ഇതൊക്കെ റബ്ബ് പറഞ്ഞ ആൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇതിൻ്റെ സത്യങ്ങളൊക്കെ ഒരു സമയത്ത് ഇത് പുറത്ത് വരും. സത്യങ്ങൾ പുറത്തു വരുമ്പോൾ
അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പം പ്രചരിപ്പിക്കണോൽക്കും ചെയ്യണോൽക്കും വീഡിയോ ഉണ്ടാക്കണോൽക്കും ഒക്കെ അന്ന് മനസ്സിലാവും അത്. മൂപ്പ ഞാനിപ്പോൾ മൂപ്പരൊരു ബന്ധപ്പെട്ട ആൾ എന്നുള്ള രൂപത്തിൽ ഒരു ഇത് കേട്ടിട്ടില്ലൊരു വിഷമം കൊണ്ട് വിട്ടൊരു വോയിസാണ്. ഇത് കേട്ടിട്ട് ആർക്കേലും വിഷമം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളി ക്ഷമിച്ചോളി, അല്ല അപ്പം എന്തായാലും പറയാം. അത്രമാത്രം രണ്ട് ദിവസമായിട്ട് ഈ കേൾക്കണതും ചെയ്യണതും ഇന്നാ ഈ കാര്യങ്ങൾ. പിന്നെ മൂപ്പരെ കാര്യങ്ങൾ എന്തെങ്കിലും കുടുംബങ്ങൾ അറിയാതെ മൂപ്പർ ചെയ്യുന്നുണ്ടോ? മൂപ്പര അനിയനുണ്ട്, മൂപ്പര അമ്മയുണ്ട്, മൂപ്പര പെങ്ങന്മാരുണ്ട്, ഓലെ മക്കളുണ്ട്, കാര്യങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട്. പിന്നെ ഓലെ ജ്യേഷ്ഠന്മാരുണ്ട്, ഓലും അറിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെറിയ എല്ലാവർക്കും അറിയാം, കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ പല വിധത്തിലുള്ള ഈ മുജാഹിദും സുന്നിയും രൂപത്തിലുള്ള ശത്രുക്കളും ഉണ്ട്. ആ ശത്രുക്കളെ തന്നെ പിടിച്ചിട്ട് ഓല് പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ അത് മാത്രം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നാട്ടിലും നാടും കോടതിയും പോലീസും നാട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ നാലാൾ കൂടിയിട്ട് തീരുമാനിക്കുമ്പോൾ അതിലല്ലേ ഒരു സത്യം ഉണ്ടാകുക? ഏതേലും വഹാബിയാളെ എവിടെയെങ്കിലും വന്നുകൊണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അത് ശരിയാകുമോ? ശരിയാവില്ലല്ലോ. അപ്പം എല്ലാവരോടും ഇത് പ്രചരിപ്പിക്കണോരോടും ഉണ്ടാക്കണോരോടും ക്ലിപ്പ് ഉണ്ടാക്കണോരോടും ഒക്കെ പറയാനുള്ള എന്താണ്, ഇത് ഇതിൻ്റെ ഒരു സത്യം പുറത്തു വരും ഇൻഷാല്ലാ. അന്ന് നിങ്ങളൊക്കെ ഏതായാലും നിങ്ങൾ മടക്കി പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലിത് നമ്മൾ പ്രചരിപ്പിച്ചത് നുണയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും എനിക്കിതിൽ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും.